നമസ്കാരം, എൻ്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. അദാനി എൻ്റർപ്രൈസസ് ഏറ്റവും വലിയ 9-ാമത്തെ കമ്പനി. അദാനി ഗ്രൂപ്പിൻ്റെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ 10 കമ്പനികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 19% അദാനി എൻ്റർപ്രൈസസിൻ്റെ ഓഹരി വില ഉയർന്നത്. ഇന്ന് 4.5% മുന്നേറിയ അദാനി എൻ്റർപ്രൈസസ് 3,997.5 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന വില രേഖപ്പെടുത്തി. തുടർച്ചയായ 8-ാമത്തെ ദിവസമാണ് ഈ ഓഹരിയുടെ വില ഉയരുന്നത്. 4.52 ലക്ഷം കോടി രൂപയാണ് അദാനി എൻ്റർപ്രൈസസിൻ്റെ വിപണി മൂല്യം. വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ 9-ാമത്തെ കമ്പനിയാണ് അദാനി എൻ്റർപ്രൈസസ്. ITC, HDFC എന്നീ കമ്പനികളെ പിന്നിലാക്കിയാണ് അദാനി എൻ്റർപ്രൈസസ് ഈ നേട്ടം കൈവരിച്ചത്. ജൂലൈ സെപ്റ്റംബർ ത്രൈമാസത്തിൽ അദാനി എൻ്റർപ്രൈസസിൻ്റെ ലാഭം ഏകദേശം ഇരട്ടിയായി. 461 കോടി രൂപയാണ് ഈ ത്രൈമാസത്തിലെ കമ്പനിയുടെ ലാഭം. കമ്പനിയുടെ വരുമാനം 3 മടങ്ങ് വളർന്ന് 38,175 കോടി രൂപയിലെത്തി. നിഫ്റ്റി 18,800 മുകളിൽ. ഓഹരി വിപണി മുന്നേറ്റം തുടരുന്നു. നിഫ്റ്റി 18,200 മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 85 പോയിൻ്റ് നേട്ടത്തോടെ 18,202 സെൻസെക്സ് 234 പോയിൻ്റ് ഉയർന്ന് 61,185 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 1994 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1465 ഓഹരികൾ ഇടിവ് നേരിട്ടു. 185 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, SBE, അദാനി എൻ്റർപ്രൈസസ്, BPCL, ഏഷ്യൻ മോട്ടോഴ്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ഡിവിസ് ലാബ്സ്, ഏഷ്യൻ പെയിൻറ്റ്സ്, സിപ്ല, സൺഫാർമ, അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. ഫാർമ ഒഴികെ എല്ലാ മേഖലാധിഷ്ഠിത സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി ഫാർമ സൂചിക 1.43% ഇടിഞ്ഞപ്പോൾ മെറ്റൽ, ഓട്ടോ, ബാങ്ക് സൂചികകൾ 1% മുതൽ 1.5% വരെ ഉയർന്നു. BSE, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5%ലേറെ മുന്നേറി.